ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡി ഇന്ത്യൻ ക്വിസീൻസ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പിയാണ് അവക്കാഡോ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം. വളരെ എളുപ്പവും അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് നോക്കാം ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 400 ml ചിൽഡ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്നത് വരെ ഇത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു 3/4 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പം ഇതിപ്പോൾ ആവശ്യത്തിന് മധുരം കാണും. അപ്പോൾ ഒരല്പം കൂടുതൽ മധുരം വേണം എന്നുണ്ടെങ്കിൽ 1 ടിൻ വരെ എടുക്കാം. പിന്നെ എടുത്തേക്കുന്നത് 1 കരിക്കാണ്. അതുപോലെ തന്നെ 1/4 ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് അരച്ചൊരു പേസ്റ്റ് പോലെ ആക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 1 അവക്കാഡോ ആണ്. അപ്പോൾ നല്ല പഴുത്ത അവക്കാഡോ നോക്കി എടുക്കുക. അപ്പോൾ അവക്കാഡോവും നമ്മുടെ കരിക്ക് പേസ്റ്റ് ആക്കുന്ന പോലെ തന്നെ ഇതും നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 ഗ്ലാസ് തണുത്ത പാലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കരിക്ക് നന്നായിട്ട് മിക്സറിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് 1/4 ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം വെള്ളം കൂടുതൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ അവക്കാഡോവും മിക്സറിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് 1/4 ഗ്ലാസ് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതിപ്പം രണ്ടും നന്നായിട്ട് മിക്സറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കട്ടിക്ക് വേണം അടിച്ചെടുക്കാനായിട്ട്, തീരെ വെള്ളം പോലെ ആവരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1/4 ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളവും 1/4 ഗ്ലാസ് പാലും മതിയാവും. ഇൻ കേസ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇത്രയും നേരം ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഒരു ഹാൻഡ് മിക്സർ യൂസ് ചെയ്ത് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ ഒരു ലോ സ്പീഡിൽ നിന്ന് തുടങ്ങി സ്പീഡ് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലഫി ആയിട്ടൊരു ടെക്സ്ചർ കിട്ടുന്ന വരെ വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഒരു ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 ടിൻ നമ്മൾ ആഡ് ചെയ്ത ആവശ്യത്തിന് മധുരം കാണും. ഇൻ കേസ് കൂടുതൽ മധുരം പ്രിഫർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ 1 ടിൻ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് പീക്സ് ആവുന്നത് വരെ ഇത് വിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. വക്കിലൊക്കെ ഉള്ളതും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ വിപ്ഡ് ക്രീമിന് നമ്മൾ 2 ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഒരു പോർഷനിലേക്ക് ടെൻഡർ കോക്കനട്ടിൻ്റെ പേസ്റ്റും മറ്റേ പോർഷനിലേക്ക് അവക്കാഡോയുടെ പേസ്റ്റുമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ടെൻഡർ കോക്കനട്ടിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഭയങ്കര സ്പീഡിലിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യണം എന്നില്ല. ഇതുപോലെ പതുക്കെ സമയമെടുത്ത് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് 2 പോർഷനിലേക്ക് അവക്കാഡോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. അവക്കാഡോവും ടെൻഡർ കോക്കനട്ടിന് പകരം മാംഗോവും ടെൻഡർ കോക്കനട്ട് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ സ്ട്രോബെറിയും ടെൻഡർ കോക്കനട്ട് ഉണ്ടാക്കിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വെറും ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം മാത്രം വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതേ ഒരു അളവിൽ വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും എടുത്താൽ മതി. 1 ടെൻഡർ കോക്കനട്ട് യൂസ് ചെയ്യുന്നതിന് പകരം 2 എണ്ണം യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ചും കൂടെ കളർ വേണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു അല്പം ഗ്രീൻ കളർ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്. അപ്പോൾ അതിനുശേഷം നമുക്കിതിനെ ഒരു സെറ്റിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു ലോഫ് പാൻ ആണ് എടുത്തേക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുത്താലും മതി. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ 1/2 ആയിട്ടാണ് ഇതിൽ ഫിൽ ചെയ്യാൻ പോകുന്നത്. ഒരു 1/2 സൈഡിൽ അവക്കാഡോ ഐസ്ക്രീമും 1/2 സൈഡിൽ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും ആണ് ഫിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഫിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെയറ് ടെൻഡർ കോക്കനട്ടും ഒരു ലെയറ് അവക്കാഡോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം ഒന്ന് എൻ്റെ ടോപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിനി ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിലോ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇത് ഫ്രീസ് ചെയ്യാം. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യുക. സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഐസ്ക്രീം ആണ്. നമ്മൾ വേറെ എസൻസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഐസ്ക്രീം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഓവർനൈറ്റ് വെച്ചിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം സ്കൂപ്പ് ചെയ്തെടുക്കുക. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ റെഗുലർ അപ്ഡേറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.